ഡൊമിനിക് പ്രസന്റേഷൻ ഷാഫി പറമ്പില് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച വിഷയമാണിത്. ഒരു കുഴലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന രീതി പറ്റില്ല എന്ന് ഷാഫി പറമ്പില് നിയമസഭയിൽ പറഞ്ഞിരുന്നു. അതായത് സി പി എമ്മിൻ്റെ പ്രമുഖരായ ആളുകളുടെ പേരിലുള്ള കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു കോംപ്രമൈസ് ഫോർമുലയായി കൊടകര എടുക്കരുത് എന്നായിരുന്നു ഷാഫിയുടെ പ്രധാനപ്പെട്ട ആവശ്യം. കണ്ടില്ലേ, അങ്ങനെ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ഞാൻ മുഴുവൻ കേട്ടില്ല, എന്നാലും ഞാൻ പറയാം. എന്റെ ചോദ്യം, ഷാഫി പറമ്പില് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് ഒരു കുഴലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന നിലയാകരുത് എന്ന് മുഖ്യമന്ത്രിയോട് ഉപദേശിച്ചിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ അങ്ങനെ സ്വർണ്ണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ ബാംഗ്ലൂർ കേസോ ഒക്കെ തന്നെയും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഒരു കോംപ്രമൈസ് ഫോർമുലയായിട്ടല്ല സംസ്ഥാന പോലീസ് പോകുന്നത്, പിണറായി വിജയൻ പോകുന്നത്. കണ്ടില്ലേ അത്? വിളിപ്പിക്കുന്നതൊക്കെ അന്വേഷണ വിഭാഗമാണ്, അതാർക്ക് നിർത്താൻ കഴിയില്ല. ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ പോലീസ് നിയമ നടപടി എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സുരേന്ദ്രൻ കോടതിയിൽ പോയി അത് കണ്ടെത്തേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നം എത്ര നാളായി ഈ കുഴൽപ്പണ കേസെന്ന് പറയുന്ന ഈ തട്ടിപ്പ് ഈ റോബറി കേസ് അന്വേഷണം തുടങ്ങിയിട്ട് എവിടെ എത്തി? എന്താണ് ഇടയ്ക്ക് വെച്ച് നിന്നു പോകാൻ കാര്യം? എന്താ ആ ഒരു താമസം വന്നപ്പോഴല്ലേ ഷാഫി പറമ്പിൽ അസംബ്ലി പറയേണ്ടി വന്നത്? അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചില സംശയങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മലബാർ നമ്മുടെ കോഴിക്കോട് നടന്ന ആ സ്വർണ്ണ തട്ടിപ്പും അതിന്റെ പിടിച്ചോറിയൊക്കെ ആയി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യമല്ലേ ഡൊമിനിക് പ്രസന്റേഷൻ ആണ്. അല്ല, ഞാൻ അതിലേക്കല്ല വരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് വന്ന് അത് സകല നിങ്ങളടക്കം എല്ലാ ചാനലിലും ചർച്ചയായപ്പോഴേക്കും വീണ്ടും മറ്റേ കുത്തിപ്പൊക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര താമസം വന്നെന്തിനാ? ഈ മോഹൻദാസ് പറഞ്ഞ ശരിയൊന്നുമല്ല, 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുമോ, കാശ് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം അത് ഒരു ഒരു എന്താ പറയാ ഒരു വക്കീലായതുകൊണ്ട് അങ്ങനെ ആ ഒരു വെച്ചിട്ട് പുള്ളി തിരിച്ചു ചോദിച്ചു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് 2 ലക്ഷം രൂപയ്ക്കുള്ള ട്രാൻസാക്ഷൻ മുഴുവൻ നടത്തേണ്ടത് ചെക്ക് വഴിയായിട്ട് വരും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ വേണ്ടേ, അതിലേ പറ്റുള്ളൂ. ഇവിടെ സ്ഥാനാർത്ഥികൾക്ക് പോലും പണം കൊടുക്കുന്ന എങ്ങനെയാ, എല്ലാവരും കൊടുക്കുന്ന എങ്ങനെയാ, അവരുടെ അക്കൗണ്ടിലേക്ക് അയക്കല്ലേ ചെയ്യുന്നത്? അപ്പൊ അതുകൊണ്ട് ഇത്രയും എമൗണ്ട് കൊണ്ടുവന്നിട്ട് അന്വേഷണം വേണം. അത് ആര് കൊണ്ടുവന്നു അതൊക്കെ പിടിക്കേണ്ടത് തന്നെയാണ്. ഈ സുരേന്ദ്രനിലേക്ക് നേരത്തെ തന്നെ പറയുന്നതാണല്ലോ, എന്തുകൊണ്ട് പോയില്ല? സുരേന്ദ്രന്റെ സെക്രട്ടറിയൊക്കെ നേരത്തെ വിളിച്ചിരുന്നു. ഇതിന് കാലതാമസം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാ ഡൊമിനിക് പ്രസന്റേഷൻ, ഒന്ന് ഈ പണം ഇതുവരെ പിരിഞ്ഞു കിട്ടിയിട്ടില്ല, 3.5 കോടി രൂപ പോയിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 1.12 എന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. അതിനുശേഷം 5-6 ലക്ഷം കൂടി കിട്ടിയിട്ടുണ്ട്. ഓ, പണം മുഴുവൻ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു വിഷയം. പിന്നെ രണ്ട്, ഇതിനകത്ത് 10-70 സാക്ഷികളെ ഇതിനകം ചോദ്യം ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ സാക്ഷികളല്ല, 10-70. സുരേന്ദ്രനൊക്കെ വലിയ ആളല്ലേ, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ, സുരേന്ദ്രനെ അങ്ങനെ പെട്ടെന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അവസാനം വെച്ചിരിക്കുകയായിരിക്കും സുരേന്ദ്രനെ. അല്ല, ഞാൻ പറഞ്ഞു, ഞങ്ങളത് സംശയമല്ല പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് ഈ എല്ലാ കേസുകളും വളരെ ഗൗരവത്തിൽ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. അത് സ്വർണ്ണ വെട്ടിപ്പ് കേസായാലും ശരി, ഈ കൊടകരയിലെ റോബറി ആയാലും ശരി, അത് കൃത്യമായി ചെയ്യണം. പക്ഷെ ഇടയ്ക്ക് ചെയ്യുന്നറിയാം, ഒരു ഒരു പതുക്കെ പതുക്കെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ സി പി എമ്മിന് ഒന്ന് പ്രതിരോധത്തിലാകുമ്പോഴേക്കും ഒന്ന് ഡൈവേർഷൻ. അത് ഞങ്ങൾക്ക് സംശയമുള്ളതിനകത്ത്. നേരെ മറിച്ച് യഥാർത്ഥ കേസ് അന്വേഷണത്തിൽ സുരേന്ദ്രന്റെ പങ്ക് പോലും സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കണം. അദ്ദേഹം വന്നില്ലെങ്കിൽ നിയമപരമായിട്ട് നീങ്ങാൻ വേണ്ടേ? പോലീസിന് പോയിരിക്കാൻ പറ്റില്ലല്ലോ. അത് പ്രധാനപ്പെട്ട കാര്യമല്ലേ ടി ജി മോഹൻദാസ്? സുരേന്ദ്രൻ ഇനി അഥവാ ഞാൻ ഹാജരാകുന്നില്ല എന്ന് പറയുന്നു എന്ന് വിചാരിക്കുക, നിയമപരമായ നടപടികൾ കുറച്ചുകൂടി കൂടുതൽ വാർത്താ പ്രാധാന്യം അതിന് ലഭിക്കുകയല്ലേ ഉള്ളൂ? ഞാൻ വെറുതെ പറഞ്ഞതല്ല നേരത്തെ. ഒന്ന്, ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി സുരേന്ദ്രൻ അധ്യക്ഷനായതിന് ശേഷം പോയി. 2, വോട്ട് ചോർച്ച, അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമായി ബി ജെ പി കാണേണ്ടതും കാണുന്നതും വോട്ട് ചോർച്ചയാണല്ലോ. 3, ഒരു സ്വതന്ത്ര അന്വേഷണ സമിതിയെ പ്രധാനമന്ത്രി നേരിട്ട് നിയോഗിച്ചു എന്നാണ് പറയുന്നത്. വി മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് അങ്ങനെ ഒരു സമിതി ഇല്ല എന്ന് പറയുന്നു. ആ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അത് മൊത്തം ഗ്രൂപ്പ് കെ വി മുരളീധരൻ തന്നെ ഒരു ഗ്രൂപ്പ് നേതാവായി മാറിയിരിക്കുന്നു എന്നും അതുകൊണ്ട് നേതൃത്വം അടപടലം മാറണം എന്ന ആവശ്യം വരുന്നു. ഇനിയിപ്പോൾ സുരേന്ദ്രൻ ഹാജരാകുമോ ഹാജരാകില്ലയോ എന്ന സംബന്ധിച്ച ഒരു 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 മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായി മാറുന്നത് സുരേന്ദ്രനെ ഗുണം ചെയ്യുമോ ശ്രീ ടി ജി മോഹൻദാസ്? ഇക്കാര്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഗുണം ചെയ്യൽ അല്ലെങ്കിൽ ദോഷം ചെയ്യൽ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് സ്പെക്കുലേഷൻ. ഗുണം ചെയ്തെന്നോ ദോഷം ചെയ്തെന്നോ ഒക്കെ വരാം.
ഞാനാകെ പറയുന്നത് ഞാൻ ഇതിനകത്ത് ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ പോലെ വിഷയം മാറ്റാനൊന്നും ഞാൻ ശ്രമിച്ചില്ല. ഞാനൊരു അക്ഷരം വേണ്ടിയില്ലല്ലോ കരിപ്പൂർ സ്വർണ്ണ കളക്കെടുത്ത് മറയ്ക്കാനല്ലേ അതല്ലേ ഇതല്ലേ ഞാൻ ചോദിച്ചില്ല. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും തിരിച്ചു ചില സംശയങ്ങളുമാണ് ഞാൻ ഉന്നയിച്ചത്. ഇപ്പോ ഡൊമിനിക് സാർ ഈ ചർച്ചയിലുണ്ടല്ലോ, സാറ് പറഞ്ഞു 2 ലക്ഷത്തിൽ കൂടുതൽ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റില്ല. ശരി, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളെയും ഒരു 25 ദിവസം കൊണ്ട് 2 ലക്ഷം വീതം എടുത്താൽ 50 ലക്ഷം ആയില്ലേ, അതെനിക്ക് കൊണ്ടുപോകാമോ? ഞാനിത് പല വക്കീലന്മാരോട് ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരോട് ചോദിച്ചു, അങ്ങനെ ഒരു നിയമം നിലവിലില്ല. സോഴ്സ് കാണിക്കാവുന്ന പണം നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട്, സെക്യൂരിറ്റി ഈസ് യുവർ റിസ്ക്. നിങ്ങൾ 10 കോടി രൂപ കടിക്കണ്ട, കടിക്കണ്ട. ഞാൻ പറയുന്നത് പ്രാഥമികമായ ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെ അല്ലെങ്കിൽ എന്റെ മാറേണ്ടിയിരിക്കുന്നു. ഞാൻ തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയുക,